വിക്രമാദിത്യൻ ചിത്രത്തിന്റെ ലൊക്കേഷൻ വിശേഷങ്ങളോട് കൂടി ഇന്നത്തെ ഫ്രെയിംസ് ആരംഭിക്കാം. എൽജി ഫിലിംസിന്റെ ആദ്യ നിർമ്മാണ സംരംഭമായ ലാൽജോസ് ചിത്രമാണ് വിക്രമാദിത്യൻ. दुल्खर सलमानും उन्नी मुकुंदनും टाइटल रोलുകളിലെത്തുന്ന ഈ ചിത്രത്തിലെ നായിക നമിത പ്രമോദാണ്. സൗഹൃദത്തിന്റെയും മത്സരത്തിന്റെയും പ്രണയത്തിന്റെയും രസകരമായ മുഹൂർത്തങ്ങളാണ് വിക്രമാദിത്യൻ പറയുന്നത്. ലാൽജോ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ജോമോണ്ടി ജോൺ ആണ്. എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാം, ജോയ് മാത്യു, സാദിഖ്, ലെന, സിദ്ധാർത്ഥ്, ശിവ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. വിക്രമാദിത്യൻ എന്ന് പറയുന്ന സിനിമ ആക്ച്വലി ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അന്ന് ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം വിക്രമാദിത്യൻ്റെ കഥ പറയുമ്പോൾ അത് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. കുട്ടിക്കാലമാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ക്ലൈമാക്സിൽ മാത്രം, തുടക്കത്തിലും ക്ലൈമാക്സിലും മാത്രം വരുന്ന മുതിർന്ന നായകന്മാർ, ബാക്കിയെല്ലാം പ്രധാന കഥ മുഴുവൻ കുട്ടിക്കാലത്ത് നടക്കുന്നതായിട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നീട് കുറേ വർഷങ്ങൾ കടന്നു, ഇടയ്ക്കിടയ്ക്ക് അതിനിടയിൽ നമ്മൾ ഡയമണ്ട് നെക്ലസ് ഒക്കെ ചെയ്തു. ഇക്ബാലും ഞാനും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ വിക്രമാദിത്യൻ്റെ കഥയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, വിക്രമനും ആദിത്യനും എന്ത് പറ്റും, എങ്ങനെ ചെയ്യും, എങ്ങനെ. അങ്ങനെ പിന്നീട് ഉണ്ടായ ഡെവലപ്മെൻ്റാണ് കുട്ടിക്കാലത്തിന് ഉള്ളത്. അതേ ഇമ്പോർട്ടൻസ് മുതിർന്നതിന് ശേഷവും വരുന്ന രീതിയിൽ ഈ കഥ രൂപപ്പെടുകയും അങ്ങനെ രൂപപ്പെട്ടതിന് ശേഷമാണ് യാദൃശ്യമായിട്ട് മമ്മൂക്കയോട് ഇമാനുവലിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇമാനുവൽ കഴിഞ്ഞിട്ട് എന്തൊക്കെ പദ്ധതികൾ, എന്തൊക്കെ കഥകൾ, എങ്ങനത്തെ കഥയെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിങ്ങനെയാണ് അതിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് വിക്രമാദിത്യൻ്റെ കഥയുടെ ആദ്യത്തെ ഒരു ഒരു എന്താ പറയുക, കഥാബീജം അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ മമ്മൂക്ക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു, ഇത് നല്ല സംഭവമാണല്ലോ. ഞാനതിൽ ആദിത്യൻ്റെ റോള് ദുൽഖർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ദുൽഖറിനെ കാണാനിരിക്കുകയാണ് ഞാൻ. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, തീർച്ചയായിട്ടും അവന് ഇഷ്ടപ്പെടും, അവൻ ചെയ്യേണ്ട ഒരു സിനിമയാണ് എന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ദുൽഖറിന് പിന്നെയും കുറേ കുറച്ച് കഴിഞ്ഞിട്ടാണ് ദുൽഖറിനെ മീറ്റ് ചെയ്യുന്നത്. വിക്രമാദിത്യൻ്റെ കഥയുടെ ആദ്യത്തെ ഒരു ഘടന പറയുന്നത് ദുൽഖർ ഹാപ്പി ആയിരുന്നു ചെയ്യാൻ. ഉണ്ണി മുകുന്ദനോട് പറഞ്ഞു, ഉണ്ണി വളരെ സന്തോഷത്തോടുകൂടിയിട്ട് സമ്മതിച്ചു. വിക്രമനും ആദിത്യനും രണ്ട് യുവാക്കളുടെ ജീവിതകഥയാണ് പറയുന്നത്. ഉണ്ണി മുകുന്ദനും ദുൽഖർ സൽമാനുമാണ് ഈ ചിത്രത്തിൽ വിക്രമനും ആദിത്യനുമായി എത്തുന്നത്. വിക്രമനും ആദിത്യനും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ്. ഇവരുടെ ജീവിതവും ഒരുമിച്ച് തന്നെ. ഇവരുടെ സൗഹൃദം സാധാരണ പോലെ ആയിരുന്നില്ല. സൗഹൃദം പോലെ തന്നെ ഇവർക്കിടയിൽ മത്സരവും ഉണ്ടായിരുന്നു. ഏതു വിഷയത്തിലും ഇവർ മത്സരിക്കും. ഇവരെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ദീപിക. മിത്രമാണോ ശത്രുവാണോ എന്ന് പറയാൻ കഴിയാത്ത വിധമാണ് ഇവരുടെ സൗഹൃദം. വിക്രമാദിത്യൻ്റെ ആദിത്യം തന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഇത് രണ്ടുപേരും ഇൻഫാക്ട് അത്യാവശ്യം ഓപ്പോസിറ്റ്സ് ആയിരിക്കും പേഴ്സണാലിറ്റി വൈസ്. വിക്രമൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ഉണ്ണിയാണെങ്കിലും ഞാൻ ആദിത്യൻ അവതരിപ്പിക്കുന്നത്.
ലാലോട്ടൻ എനിക്ക് തോന്നുന്നു കാസ്റ്റിനകത്ത് കാരണം ബിക്കോസ് ഞാൻ ടിപ്പിക്കലി ചെയ്യുന്ന പോലത്തെ ഒരു പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ വളർന്നൊരു ചുറ്റുപാടൊന്നും അല്ല ഈ ഈ ക്യാരക്ടറിന്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പിന്നീടൊരു ഇങ്ങനെ കുറച്ച് വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് എന്തും എന്ത് പണിയും ചെയ്യും അല്ലെങ്കിൽ കുറച്ച് റൂൾസ് സെറ്റിക്കുക അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുക അങ്ങനത്തെ പരിപാടികളിലൊക്കെ പുള്ളി എന്താ പറയുക ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഭയങ്കര മോശമാണ്. സോ ഐ തിങ്ക് അതായിരിക്കും ചാലഞ്ച്. രണ്ട് പുരുഷന്മാരും ഒരു പെണ്ണും ഇവർക്കിടയിൽ സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ള ട്രയാംഗിൾ പ്രണയം ഈ ചിത്രത്തിൽ ഇല്ല എന്നതാണ് മറ്റൊരു പുതുമ. അനൂപ് മേനോൻ ഒരു പ്രധാന കഥാപാത്രമായി ഈ ചിത്രത്തിലുണ്ട്. മലയാളത്തിലെ പ്രമുഖ താരങ്ങളോടൊപ്പം പുതുമുഖ താരങ്ങളും ഈ ചിത്രത്തിലാണ് നിരക്കുന്നു. വിക്രമനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടേക്കോ ഞാൻ എന്നൊരു വ്യക്തി ഈ സിനിമയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. വിക്രമം കംസ് അക്രോസ് എ വെരി പെർഫെക്ഷൻ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഭയങ്കര ലവബിൾ, ഫാമിലി ഫ്രണ്ട്സ്, അതുപോലെ ഹൈലി ഡീപ് റൂട്ടഡ്. സിനിമയെ എന്തുകൊണ്ട് ഞാൻ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ഹൈ പോയിന്റ് വാസ് ലാൽ ജോസ് ആസ് എ ഡയറക്ടർ, പിന്നെ സിനിമയുടെ കഥ ആൻഡ് ദ ക്യാരക്ടർ ദാറ്റ് ഐ എം ഡൂയിങ്. സോ മൊത്തത്തിൽ ആസ് എൻ ആക്ടർ എനിക്ക് നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു ഈ പറഞ്ഞ പോലെ എപ്പോഴും എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും വിക്രമാദിത്യൻ. രണ്ട് ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ട്. ഒരു ഭയങ്കര സ്റ്റൈൽ ആൻഡ് കൊമ്പൻ മീശ വെച്ചിട്ട് എന്നോട് പറഞ്ഞു വെച്ചോ കുഴപ്പമില്ല, ഒരു പോലീസ് ആയതുകൊണ്ട് നിനക്ക് ചേരും. സോ ഐ വാസ് പ്രീ എക്സൈറ്റഡ് ബിക്കോസ് സിനിമയിൽ പല ആക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോലീസ് ഓഫീസറായിട്ട് വരുന്നു. യൂണിഫോമിനോട് എനിക്ക് എപ്പോഴും എനിക്കൊരു റെസ്പെക്ട്, ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ടൊക്കെ ആർമിയിൽ പോകണം, ഓഫീസറൊക്കെ ആവണമെന്ന്. ബട്ട് അഗെയിൻ സിനിമയിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. ഐ ബിലീവ് ഹാവ് ഡൺ ജസ്റ്റിസ് ടു ദ റോൾ. വിജയ ചിത്രങ്ങളുടെ കൂട്ടുകെട്ട് വിക്രമാദിത്യനിലൂടെ വീണ്ടും ഒന്നിക്കുകയാണ്. അറബിക്കഥയും ഡയമണ്ട് നെക്ലസിന് ശേഷം ലാൽ ജോസിന് വേണ്ടി ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം രചന നിർവഹിക്കുന്ന ചിത്രത്തിൽ ബിജിപാൽ സംഗീതം നൽകുന്ന 6 ഗാനങ്ങളുണ്ട്. ഈ 6 ഗാനങ്ങളും 6 ഗാനരചയിതാക്കൾ എഴുതിയതാണ് എന്നൊരു പ്രത്യേകത കൂടി വിക്രമാദിത്യനുണ്ട്.